السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، നമ്മൾ ചർച്ച ചെയ്തിരുന്ന വിഷയം അൽ ഫിഅലുൽ മുഅ്തലു വഅഹ്കാമുഹു, മുഅ്തലായ ഫിഅല് അതിലെ ഹുക്കുമുകളെ പറ്റിയാണ് നമ്മൾ ചർച്ച തുടങ്ങിയപ്പോൾ. ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു മൂന്ന് സൈഡുകളിലായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്ന് അൽ മിസാൽ, രണ്ട് അൽ അജ്വഫ്, മൂന്ന് അൽ നാഖിസ്. മിസാലിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. എന്തായിരുന്നു മിസാലിനെ കുറിച്ചൊരു സ്പെഷ്യൽ ഹുക്കം പറഞ്ഞത്? മിസാല് വാവിയാവുകയും അതിൻ്റെ മുലാരിൽ ഐനഫിന് കിസറാവുകയും അതോടൊപ്പം അതിൻ്റെ മാദി സുലാസി മുജറദാവുകയും ചെയ്താൽ മുലാരിയിൽ നിന്നും അമ്രിൽ നിന്നും ഫാഫിയിൽ കളയപ്പെടുമെന്നാണ് മിസാലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ പുതിയ ഹുക്കം. ഇന്ന് നമ്മൾ അജ്വഫുമായി ബന്ധപ്പെട്ട പുതിയ ഹുക്കുമാണ് ചർച്ച ചെയ്യുന്നത്. നമ്മൾ അജ്വഫ് എന്ന് പറഞ്ഞാൽ നേരത്തെ മനസ്സിലാക്കിയതുപോലെ അജ്വഫിൻ്റെ ഐനുഫീൽ ഇല്ലത്തിൻ്റെ അക്ഷരമായിരിക്കും. ക്വാല, അവിടെ ഐനുഫീൽ അലിഫാണ്. സോമ, ഐനുഫീൽ അലിഫാണ്. നാമ, ഇങ്ങനെ ഐനുഫീൽ ഇല്ലത്തിൻ്റെ അക്ഷരമാകുമ്പോഴാണ് അതിന് അജ്വഫ് എന്ന് വിളിക്കുന്നത്. അജ്വഫുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇന്ന് നമ്മൾ പുതിയ ഹുക്കും പറയുന്നതിന് മുമ്പ് നേരത്തെ നമ്മൾ പഠിച്ചു വെച്ച ഒരു ഹുക്കുമാണ് അജ്വഫിൻ്റെ ലാം ഫീലിന് സുക്കൂനായി കഴിഞ്ഞാൽ അതിൻ്റെ ഐനു ഫീല് കളയപ്പെടുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഇതിനോട് അഡീഷണലായ ഒരു ഹുക്കുമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ആദ്യം നമ്മൾ മുമ്പേ പഠിച്ചു വെച്ച ഹുക്കും ഒന്ന് ഒരു റിവിഷൻ നടത്തേണ്ടതുണ്ട്. അതായത് അജ്വഫിൻ്റെ ലാം ഫീലിന് സുക്കൂനായി കഴിഞ്ഞാൽ ഐനു ഫീല് കളയപ്പെടുന്നതാണ്. ഇതൊന്ന് ഉദാഹരണ സഹിതം വിശദീകരിക്കാം. അപ്പോൾ ആദ്യം നമ്മളൊരു ഉദാഹരണം എടുക്കാം. ഉദാഹരണം ഓക്കെ, സോല എന്ന് വെച്ചിട്ട് ഉദാഹരണം തന്നെ ആയിക്കോട്ടെ. അപ്പോൾ സോല യസൂലു സുൽത്തു. ഈ ഉദാഹരണത്തിൽ ഇപ്പോൾ സോല, ഇവിടെ കുഴപ്പമില്ല, എല്ലാ അക്ഷരങ്ങളുമുണ്ട്, മൂന്ന് അക്ഷരങ്ങളുമുണ്ട്. യസൂലു ഇവിടെ ഫാഫി ലൈൻഫി ലാമൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ സുൽത്തു എന്നായപ്പോൾ നിങ്ങൾ കണ്ടവിടെ ലാം ഫീലിന് സുക്കൂനായപ്പോൾ ഐനുഫീല് കാണാനില്ല. ഇവിടെ ഐനുഫീല്, ഐനുഫീൽ ഇവിടെ വാവാണ്, കാരണം സ്വവല എന്നാണ്. സ്വാല ഇവിടെ വാവ്, മുതാരിയിൽ വാവ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഐനുഫീൽ ഇവിടെ കാണുന്നില്ല. എന്താ കാരണം? ലാം ഫീലിന് സുക്കൂനായി, ലാം ഫീലിന് സുക്കൂനായാൽ ഐനുഫീൽ കളയപ്പെടും. ഈ ഉദാഹരണം അതുപോലെ തന്നെയാണ് റാമയ റൂം റൂം തു, ഇവിടെ മീമ് ലാം ഫീലിന് സുക്കൂനാണ്. അപ്പോൾ ഐനുഫീലായ ഈ വാവ് വർന്നു പോയി, ശരിക്കും റൂം തു എന്നുണ്ടാവും. ലാം ഫീലിന് സുക്കൂനായപ്പോൾ ഐനുഫീൽ കളയപ്പെട്ടു. ഇത് നമ്മൾ മുമ്പേ പഠിച്ചതാണ്. ഒരു ഉദാഹരണം കൂടി വേണമെങ്കിൽ പറയാം ഇതിനോട് അഡീഷണൽ ആയിക്കൊണ്ട്. ഇപ്പോൾ ലം യസുൽ അല്ലേ, ലം യസുൽ ഇവിടെ കണ്ട യസുൽ എന്നുള്ളത് ലാം ഫീൽ സുക്കൂനായി, ലാം ഫീൽ സുക്കൂനായപ്പോൾ അയന് ഫീൽ കളയപ്പെടും. ലം യസൂൽ എന്നുണ്ടാവും, അയന് ഫീൽ കളയപ്പെട്ടു. ഇവിടെ അതുപോലെ തന്നെയാണ് ലം യറും, ശരിക്കും ലം യറൂം എന്നുണ്ടാവും. പക്ഷെ ലാം ഫീൽ സുക്കൂനായപ്പോൾ അയന് ഫീൽ കളയപ്പെടും. ഇത് നമ്മൾ മുമ്പേ പഠിച്ച നിയമമാണ്. ഇന്ന് നമ്മൾ പറയുന്നത് ഇതിൻ്റെ അജുവഫിൻ്റെ അജുവഫ് മാദിയെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. ഓക്കെ, അപ്പോൾ മാദിയായ അജുവഫിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ ഇത് സ്വാല, അജുവഫ് മാലി, റാമ മാല, ആയിഷ. അപ്പോൾ അജുവഫായ മാലിയായ ഫേല് അതിനെ അജുവഫായ മാലിയായ ഫേലുമായി ബന്ധപ്പെട്ട ഒരു പുതിയ ഹുക്കുമാണ് നമ്മൾ പറയുന്നത്. അതായത് അജുവഫായ മാലിയായ ഫേലിനെ മുത്തഹരിക്കായ റഫിൻ്റെ ലൊമീറിലേക്ക് ചേർത്തിയാൽ, അജുവഫായ മാലിയായ ഫേലിനെ മുത്തഹരിക്കായ റഫിൻ്റെ ലൊമീറിലേക്ക് ചേർത്തിയാൽ, പറഞ്ഞാൽ മനസ്സിലായില്ല. ഒന്ന് ഉദാഹരണം നോക്കുക. നമ്മൾ അതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മാലിയായ ഫീൽ എടുക്കുമ്പോൾ, അജുവഫിൻ്റെ മാലി എടുക്കുമ്പോൾ അവിടെ മൂന്ന് സാധ്യതകളാണുള്ളത്. അതായത് ചിലപ്പോൾ അത് ഏത് വസനിലായിരിക്കും വരിക? നസറ വസനിലായിരിക്കും വരിക. രണ്ടാമത്തെ ഒരു സാധ്യത ലൊറബ വസനിലാവുക. മൂന്നാമത്തെ ഒരു സാധ്യത ഫരിഹ. ഇങ്ങനെ മൂന്ന് സാധ്യതകളാണ് അജുവഫിൻ്റെ മാലി വരാനുള്ള സാധ്യത ഉള്ളത്. അപ്പോൾ അജുവഫായ മാലിയായ ഫീലിൽ മൂന്ന് സാധ്യതകളാണുള്ളത്. ഒന്നിക്കൽ നസറ ബാബിൽ, അല്ലെങ്കിൽ ലൊറബ ബാബിൽ, അല്ലെങ്കിൽ ഫരിഹ ബാബിൽ. ഉദാഹരണം പറയാം. നസറ എന്നുള്ളിടത്ത് നസറ വസിനിൽ വരുന്നതിന് ഒരു ഉദാഹരണം അവിടെ കാണുന്നുണ്ട്. സോല അല്ലേ, സോല യസൂലു നസറ യൻസുറു വസനാണ്, സോല. ഇനി ലൊറബക്ക് ഉദാഹരണം, ലൊറബ ബാബിൽ വരുന്നതിന് ഉദാഹരണം മാല യമീലു ലൊറബ എതിരിബു അല്ലേ, മാല മറ്റൊരു ഉദാഹരണം. ഫരിഹ ബാബിൽ വരുന്നതിന് ഉദാഹരണം ഹാഫ, കാരണം ഹവിഫ എന്നാണ്. ഫരിഹ ഹവിഫ യഹുവഫാണ്. അപ്പോൾ ഹാഫ.
അപ്പോൾ ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പറഞ്ഞു ചർച്ചാ വിഷയം മാലിയായ അജുവഫായ ഫീലിനെ കുറിച്ചാണ്. ഇതിനെ നമ്മൾ മുത്തഹരിക്കായ റഫിൻ്റെ ലൊമീറിലേക്ക് ചേർത്തിയാൽ അപ്പോൾ സ്വാല എന്നുള്ളിടത്ത് അതിൽ നമ്മൾ ഇങ്ങനെ സൊറഫാക്കി പോയാൽ സ്വാല സ്വാല സ്വാലോ സ്വാലത്ത് സ്വാലത്ത സുൽന കണ്ട സുൽന ഹർക്കത്തുള്ള റഫിൻ്റെ ലൊമീറിലേക്ക് ചേർന്നു. പിന്നെ അവിടുത്തെ അങ്ങനെ അങ്ങനെ തന്നെ പോണ് സുൽത്ത സുൽത്തുമാ സുൽത്തും സുൽത്തി സുൽത്തുമാ സുൽത്തുന്ന സുൽത്തു സുൽന ഇങ്ങനെ മുത്തഹരിക്കായ റഫീൻ്റെ ലൊമീറിലേക്ക് ചേർത്തി പറഞ്ഞ ഇനി മാല അങ്ങനെ തന്നെ മാല മാല മാലോ മാല മാലത്താ മില്ല കണ്ടാ മുത്തഹരിക്കായ റഫീൻ്റെ ലൊമീറിലേക്ക് ചേർത്തി അവിടെ മുതൽ മില്ല മിൽത്ത മിൽത്തുമാ മിൽത്തും മിൽത്തി മിൽത്തുമാ മിൽത്തുന്ന മിൽത്തുമില്ല ഇനി ഫരിഹ ബാബിൽ ഹാഫൊക്കെ നോക്കുക നിങ്ങൾ ഹാഫ ഹാഫ ഹാഫു ഹാഫത്ത് ഹാഫത്ത ഹിഫ്ന മുതൽ ഹിഫ്ത ഹിഫ്തുമാ ഹിഫ്തും ഹിഫ്തി ഹിഫ്തുമാ ഹിഫ്തുന്ന ഹിഫ്തു ഹിഫ്ന ഇങ്ങനെ മുത്തഹരിക്കായ റഫിൻ്റെ ലൊമീറിലേക്ക് ചേർത്തിയാൽ അവിടെ വരുന്ന ചില മാറ്റങ്ങളുണ്ട്. എന്തൊക്കെയാ മാറ്റം എന്നറിയോ? ഇപ്പൊ സ്വാലയ്ക്ക് നമ്മൾ ഉദാഹരണം പറയാം, സ്വാല സ്വാല അത് ഇങ്ങനെ പോയിട്ട് സുൽത്തു ആയിക്കോട്ടെ എന്നാല് സുൽത്തു. ഇവിടെ ഇതിൻ്റെ മിൽത്തു മറ്റേ സുൽത്തു ഇത് മിൽത്തു അതുപോലെ ഇവിടെ ഹിഫ്തു അല്ലേ. അപ്പോ ഇങ്ങനെ മുത്തഹരിക്ക റഫിൻ്റെ ലൊമീറിലേക്ക് ചേർത്തിയാൽ ഇവിടെ നമ്മൾ ലൊമ്മ് കൊടുത്തു, ഇവിടെ നമ്മൾ കെസർ കൊടുത്തു, ഇവിടെ നമ്മൾ കെസർ കൊടുത്തു. അപ്പോൾ മുത്തഹരിക്ക റഫിൻ്റെ ലൊമീറിലേക്ക് ചേർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ അജുവഫായ ഫീൽ നസ്വറ ബാബിലാണെങ്കിൽ ഇതുപോലെ സ്വാല പോലെ നസ്വറ ബാബിലാണെങ്കിൽ ഫാ ഫീലിന് ലൊമ്മ് കൊടുക്കും സുൽത്തു എന്നാണ്, അല്ലാതെ സുൽത്തു എന്നോ സ്വൽത്തു എന്നോ പറയില്ല. എന്താ കാരണം എന്നറിയോ? ഇവിടെ കളയപ്പെട്ട ഫീല് വാവാണ് അല്ലേ. കാരണം സ്വവല യസു സ്വവല എന്നുള്ളതിന് അസല് സ്വാല അസുലുഹു സ്വവല എന്നാണ്. അപ്പോൾ വാവാണ് കളയപ്പെട്ടത് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇവിടെ ലൊമ്മ് കൊടുക്കുന്നത്. ഇനി നേരെ മറിച്ച് ലൊറബ ബാബിലാവുമ്പോൾ മാല പോലെ അല്ലേ. മാലന അസലെന്താ? മയല ലൊറബ എതിരിബു മയല എം ഇലു പോലെ. അപ്പോൾ മയല എന്നതിന് മുത്തരിക്ക റഫിനെ ലൊമ്മറിലേക്ക് ചേർത്തിയാൽ നമ്മൾ മിൽത്തു എന്നാണ് പറയുക. കിസ്ര കൊടുക്കുക അല്ലാതെ മുൽത്തു മൽത്തു എന്ന് പറഞ്ഞു. എന്താ ഇവിടെ കിസ്ര കൊടുക്കാൻ കാരണം? ഇവിടെ കളയപ്പെട്ടത് യാ ആണെന്ന് അറിയിക്കാൻ വേണ്ടി. കാരണം മാല അസുലു മയല എന്നാണ്, യാ ആണ് കളയപ്പെട്ടത്. അപ്പൊ കളയപ്പെട്ട അക്ഷരം യാ ആണ് എന്ന് അറിയിക്കാൻ വേണ്ടി നമ്മളിവിടെ കെസർ കൊടുക്കുന്നു. ഇനി അടുത്ത ഉദാഹരണത്തിൽ ഫരിഹ ബാബിൽ വരുന്ന ഉദാഹരണം ഹാഫ ഹവിഫ. ഹവിഫൻ്റെ അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹവിഫൻ്റെ അവിടെയും ലൊറബ ഹവിഫ രണ്ടും ഒരുപോലെ തന്നെയാണ്. ലൊറബക്കും ഹവിഫക്കും ഒരേ നിയമം തന്നെയാണ്, നസറ മാത്രമേ പറ്റിക്കുള്ളൂ. പക്ഷെ ഫരിഹൻ്റെ അവിടെ നമ്മൾ പറഞ്ഞു ഫരിഹ ഹവിഫ ഹിഫ്തു. ഇവിടെ കിസ്ര കൊടുക്കുന്നത് മിൽത്തു പോലെ ഇവിടെ കിസ്ര കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ കളയപ്പെട്ടത് ഇവിടെ വാവല്ലേ ഹവിഫ. അപ്പോൾ ഹുഫ്തു എന്നല്ലേ കൊടുക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കളയപ്പെട്ട അക്ഷരം അറിയിക്കാൻ വേണ്ടിയല്ല ഇവിടെ കിസ്ര കൊടുത്തത്, നേരെ മറിച്ച് കളയപ്പെട്ട അക്ഷരത്തിൻ്റെ ഹർക്കത്ത് അറിയിക്കാൻ വേണ്ടിയാണ്. കാരണം ഹാഫ അസ്ലുഹു ഹവിഫ അല്ലേ. ഹ വി ഫ ആ കളയപ്പെട്ട അക്ഷരം വാവാണെങ്കിലും അതിന് ഹർക്കത്ത് കെസറല്ലേ. ആ കെസറാണ് കളയപ്പെട്ട അക്ഷരത്തിൻ്റെ ഹർക്കത്ത് കെസറായിരുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഫാഫിലിന് കെസർ കൊടുത്തത്. അപ്പോൾ ഇവിടെ ലൊമ്മ കൊടുക്കാൻ കാരണം കളയപ്പെട്ട അക്ഷരം വാവാണ് എന്ന് അറിയിക്കാൻ വേണ്ടി. ഇവിടെ കെസർ കൊടുക്കാൻ കാരണം കളയപ്പെട്ട അക്ഷരം കെസറാണെന്ന് അറിയിക്കാൻ വേണ്ടി. ഇവിടെ കെസർ കൊടുക്കാൻ കാരണം കളയപ്പെട്ട അക്ഷരത്തിൻ്റെ ഹർക്കത്ത് കെസറാണ് എന്ന് അറിയിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇതിനാണ് ഇത്രയുമാണ് ഈ പാഠത്തിലുള്ളത്. വളരെ സിമ്പിളാണ്. അപ്പോൾ ഹാഫൻ്റെ അവിടെ ഹിഫ്തു, ഇവിടെ ഹാറിൻ്റെ അവിടെ നിങ്ങൾ നോക്കി ഹാറ ഹസ്ലു ഹയ്യറ എന്നാണ്. ഹയ്യറ ഹയ്യറ യഹയ്യറു ഇതുപോലെ, സോറി ഫരിഹ ബാബിലല്ല പറഞ്ഞത്. അപ്പോൾ ഹയ്യറ യഹയ്യറു ഹയ്യറ യഹയ്യറു അതിൻ്റെ അവിടെ ഹിർത്തു എന്നാണ് പറയുക. എന്തുകൊണ്ട് അവിടെ കിസർ കൊടുക്കാൻ കാരണം കളയപ്പെട്ട അക്ഷരം യാ ആണെന്ന് അറിയിക്കാൻ വേണ്ടിയല്ല, മറിച്ച് കളയപ്പെട്ട അക്ഷരത്തിൻ്റെ ഹർക്കത്ത് കിസറാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് കായിതൊന്ന് നോക്കാം. കായിദ പറയുന്നത് ഇതാ ഉസ്നിദൽ മാലി അൽ അജുവഫു ഇലാ ലൊമീൻ റഫിൻ മുത്തഹരിക്കൻ. അജുവഫായ മാലിയായ ഫീല് മുത്തഹരിക്ക റഫിൻ്റെ ലൊമീറിലേക്ക് ചേർത്തപ്പെട്ടാൽ ഹുരിക്കത്ത് ഫാവു അതിനെ ഫാഫിൻ ബിൽ ലൊമ്മി ലൊമ്മുകൊണ്ടാണ് ഹർക്കത്ത് കൊടുക്കുക. ഇൻകാന മിംബാബി നസ്വറ ഒബിൽ കെസർ കൊണ്ടായിരിക്കും ഇൻകാന മിംബാബി ലൊറബ ഔ ഫരിഹ ലൊറബ ഫരിഹ ബാബിലാണെങ്കിലും. ഓക്കെ, ശുക്രൻ ഇലൽ ലിഖാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.